ഹൈ ഓ വേർ വി ഹാഡ് ട്വൽവ് ഹവേഴ്സ് ആൻഡ് ട്വൻ്റി ഫോർ അവേഴ്സ് ഇൻ ടൈം കാൽക്കുലേഷൻ ട്വൽവ് ഹവേഴ്സ് ക്ലോക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ക്ലോക്കും നമ്മുടെ ഡിഫറൻസ് നോക്കാം ട്വൽവ് ഹവേഴ്സ് ക്ലോക്ക് ആൻഡ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ക്ലോക്ക് ട്വൽവ് ഹവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് എ എമ്മും പി എമ്മും അടങ്ങുന്നതാണ് ട്വൽവ് ഹവേഴ്സ് ക്ലോക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് ക്ലോക്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ടു 24 ഫോർ അവേഴ്സ് ആണ് ഇതിൽ വൺ എ ട്വൽവ് ഹവേഴ്സ് ക്ലോക്കിൽ വൺ എ എം എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ട്വൻ്റി ഫോർ അവേഴ്സിനെയാണ് വൺ എ എം എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ വൺ ട്വൽവ് അവേഴ്സ് ക്ലോക്കിൽ ട്വൽവ് എ എം അല്ലെങ്കിൽ വൺ എ എം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം ബിക്കോസ് ഇവിടെ ശ്രദ്ധിച്ചറിയാം ട്വൻറ്റി ഫോർ ട്വൽവ് അവേഴ്സ് ക്ലോക്കിൽ വൺ ടു ട്വൽവ് വരെയും വൺ ടു ട്വൽവ് വരെയും ഉള്ളത് ഇവിടെ ട്വൽവ് ഹവേഴ്സ് ക്ലോക്കിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പി എം ആയിട്ടാണ് ഓക്കെ രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് എ എം ആയിട്ടും ദാറ്റ് ഈസ് പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണി എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ട്വൽവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മുഴുവൻ എ എം ആയിട്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഒരു പ്രോബ്ലം തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എം ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ട്വൽവ് ഹവേഴ്സ് ക്ലോക്ക് ആണെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സ് ക്ലോക്ക് ആണെങ്കിലും ലെവൻ എ എം വരെ ഉള്ളത് കറക്റ്റാണ് ട്വൽവ് പി എം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ട്വൽവ് ആയിട്ട് എടുക്കുക ഓക്കെ ഇനി പി എം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ട്വൻറ്റി ഫോർ അവേഴ്സ് ക്ലോക്ക് ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് ക്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വണ്ണിനോട് കൂടി ട്വൽവ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർട്ടീൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ക്ലോക്ക് കിട്ടും അപ്പം ട്വൽവ് ഹവേഴ്സ് ക്ലോക്കിൽ പി എം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടി ട്വൽവ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ക്ലോക്ക് കിട്ടുന്നത് ട്വൽവ് അവേഴ്സിനോട് കൂടി ട്വൽവ് അവേഴ്സിലെ പി എം ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വൺ ടു െവൻ പി എം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടി ട്വൽവ് അവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ക്ലോക്ക് കിട്ടും ഓക്കെ ഇനി ഒരു പ്രോബ്ലം നോക്കാം ലോക്കൽ ടൈമിൻ പ്രയാക് പ്രേക്ക് നയൻ പി എം വോട്ട് ഈസ് ദ ജി എം ടി ടൈം ജി എം ടി പ്ലസ് വൺ ആണ് പ്രേക്കുള്ളത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന എ സി റ്റി ഇൻ പ്രേക്ക് നയൺ പി എം നമ്മൾ ഓൾറെഡി പറഞ്ഞു നയൻ പി എമ്മിനോട് കൂടി നയൻ പി എം എന്ന് പറയുന്നത് ട്വൽവ് അവേഴ്സ് ആണ് ഇറ്റ് ഷുഡ് ബി കൺവേർട്ട് ഇൻ ടു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ക്ലോക്ക് അപ്പം ട്വൽവ് അവേഴ്സ് നയൺ ഹവേഴ്സിനോട് കൂടി ട്വൻ ട്വൽവ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് ക്ലോക്ക് കിട്ടും നയൺ പ്ലസ് ട്വൽവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി വൺ അവേഴ്സ് ഓക്കെ അപ്പോൾ ജി എം ടി എന്ന് പറയുന്നത് എന്തായിരിക്കും ജി എം ടി പ്ലസ് വൺ ദാറ്റ് ഈസ് എ ജി എം ടി ടൈം ഇൻ ബ്രേക്ക് ദാറ്റ് ഈസ് ട്വന്റി വൺ അവേഴ്സ് സോ ജി എം ടി കാണാനായിട്ട് ട്വൻറ്റി വൺ അവേഴ്സ് എന്ന് വൺ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജി എം ടി കിട്ടും അപ്പോൾ പി എം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ട്വൽവ് അവേഴ്സ് ക്ലോക്ക് ആണ് ഇറ്റ് ഷുഡ് ബി കൺവേർട്ട് ഇൻ ടു ട്വന്റി ഫോർ അവേഴ്സ് സോ ആഡ് ട്വൽവ് അവേഴ്സ് ഓക്കെ ഇങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ട്വൽവ് അവേഴ്സ് ആഡ് ചെയ്യുന്നത് ഇനി ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്ന് പറയുന്നത് വൺ ഡേ ആണ് വരിക ഓക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പറയുന്നത് വൺ ഡേ ഇതെവിടെയാണ് നമ്മൾ പ്രോബ്ലത്തിൽ ആഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എസ് ഐ ടി ഡൽഹി ടു ട്വൻ്റി ഫൈവ് അവേഴ്സ് ഫോർട്ടിസ് എ ജി എം ടി ടൈം നമുക്കറിയാം ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യ ആണ് നമ്മുടെ ജി എം ടി ടൈം പറയുന്നത് പ്ലസ് ഫൈവ് തേർട്ടി ആണ് അപ്പം പ്ലസ് ഫൈവ് തേർട്ടി ഈസ് ഈക്വൽ ടു എത്രയാണ് ടു ട്വൻ്റി ഫൈവ് അവേഴ്സാണ് ഓക്കെ അപ്പൊ ജി എം ടി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ജി എം ടി കാണാൻ വേണ്ടി ടു ട്വൻറ്റി ഫൈവ് മൈനസ് ഫൈവ് തേർട്ടി നമുക്കറിയാം ടു ട്വൻറ്റി ഫൈവിൽ നിന്ന് ഒരിക്കലും ഫൈവ് തേർട്ടി മൈനസ് ചെയ്യാൻ പറ്റത്തില്ല സോ ഹിയർ വി ആഡ് ട്വൻറി ഫോർ അവേഴ്സ് വിത്ത് ടു ട്വൻ്റി ഫൈവ് അവേഴ്സ് ഈ ടു ട്വന്റി ഫൈവ് അവേഴ്സിൻ്റെ കൂടെ ട്വന്റി ഫോർ അവേഴ്സ് ആഡ് ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ടു ട്വൻ്റി ഫൈവിൽ നിന്നും ഫൈവ് തേർട്ടി മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് ആഡ് ചെയ്തത് ഓക്കെ ഇങ്ങനെ ചെറിയതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ടൈം കാൽക്കുലേഷനിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ആഡ് ചെയ്യുക ഏതിനോട് കൂടി ചെറിയ സംഖ്യയോട് കൂടി ഓക്കെ ചെറിയ സംഖ്യയോട് കൂടി ആഡ് ചെയ്തപ്പം ടു ട്വൻറ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫോർ മൈനസ് ഫൈവ് തേർട്ടി അതിനുശേഷം മൈനസ് ചെയ്യ അപ്പം ടു ട്വന്റി ഫോർ ട്വന്റി ഫോർ പ്ലസ് ടു ട്വന്റി ഫൈവ് മീൻസ് ട്വന്റി സിക്സ് പോയിന്റ് ടു ഫൈവ് മൈനസ് ഫൈവ് തേർട്ടിക്വൽ ടു ട്വന്റി പോയിന്റ് നയൻ ഫൈവ് അവേഴ്സ് ട്വന്റി പോയിന്റ് നയൻ ഫൈവ് അവേഴ്സ് പോയിന്റ് നയൻ ഫൈവ് അവേഴ്സ് ട്വന്റി പോയിന്റ് നയൻ ഫൈവ് അവേഴ്സ് എന്നുള്ള ഒരു ടൈം നമുക്കില്ല നമുക്കറിയാം സിക്സ്റ്റി വരേ നമുക്ക് മിനിറ്റ്സ് ഉള്ളൂ സിക്സ്റ്റി മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു വൺ അവർ മാക്സിമം സിക്സ്റ്റി മിനിറ്റ്സ് ആണ് ഫിഫ്റ്റി നയൻ മിനിറ്റ്സ് വരെയാണ് നമുക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് സിക്സ്റ്റി മിനിറ്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺവേർട്ട് ആസ് എ വൺ അവർ അപ്പോൾ ഇവിടെ നയൻറ്റി ഫൈവ് ആണ് ട്വൻറ്റി പോയിന്റ് നയൻറ്റി ഫൈവ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ നയൻറ്റി ഫൈവ് മാത്രം എടുക്കുക നയൻറ്റി ഫൈവ് മൈനസ് സിക്സ്റ്റി സിക്സ്റ്റി വൺ അവർ ആണ് ഓക്കെ കുറയ്ക്കുക നയൻറ്റി ൽ നിന്ന് സിക്സ്റ്റി കുറച്ചപ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് കിട്ടി അപ്പം ഈ സിക്സ്റ്റി നമ്മൾ ഈ ൽ നിന്ന് എടുത്ത സിക്സ്റ്റി ഈ ട്വൻറ്റിയിലേക്ക് ആഡ് ചെയ്യ അപ്പം ട്വൻറ്റി വൺ ആയി ബാക്കിയുള്ള മിനിറ്റ്സ് തേർട്ടി ഫൈവ് ഓക്കെ അപ്പോൾ ട്വൻ്റി പോയിന്റ് നയൺ ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ നയൻറ്റി ഫൈവ് മിനിറ്റ്സ് എന്ന് പറയുന്നത് വൺ അവർ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നയൻറ്റി ഫൈവ് ഈസ് ഈക്വൽ ടു ആണ് ഇത് നമ്മൾ അവേഴ്സിൻ്റെ കൂടെ ട്വൻറ്റി എന്ന് പറയുന്ന അവേഴ്സിൻ്റെ കൂടെ വൺ അവറും കൂടെ ആഡ് ചെയ്തു ആൻഡ് തേർട്ടി ഫൈവ് ഓക്കെ നയൻറ്റി ഫൈവ് മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു വൺ അവർ തേർട്ടി ഫൈവ് മിനിറ്റ്സ് അപ്പോൾ നമ്മളത് ഈ ട്വൻറ്റിയുടെ കൂടെ വൺ അവർ വൺ അവർ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി ട്വൻറ്റി വൺ പോയിന്റ് ത്രീ ഫൈവ് അവേഴ്സ് കിട്ടി ഓക്കെ Thank you.